ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് ഇവിടുത്തെ കുറച്ച് ഓണവിശേഷങ്ങളും പിന്നെ എൻ്റെ ഓണ പർച്ചേസും ആണ്. ഞാനിവിടെ വന്നിട്ടുള്ളത് എൻ്റെ കുറച്ച് ഓണ പർച്ചേസിന് വേണ്ടിയിട്ടാണ്. നമുക്ക് ഓണത്തിന് ഏറ്റവും പ്രധാനം ഓണക്കോടിയല്ലേ? നമുക്ക് ആദ്യം ഓണക്കോടിയുടെ സെക്ഷനിലേക്ക് പോകാം. ഓണം പ്രമാണിച്ച് ഇവിടെ മുഴുവൻ നന്നായിട്ട് ഒരുക്കിയിട്ടുണ്ട്. അതെല്ലാം ഞാൻ നിങ്ങളെ ചെന്നിട്ട് കാണിച്ചു തരാം. ഞാനിപ്പോ നിൽക്കുന്നത് കുട്ടികൾക്ക് പറ്റിയ പട്ടുപാവാടയുടെ സെക്ഷനിലാണ്. ഇവിടെ പല പല കളേഴ്സും ഡിസൈൻസും പിന്നെ അതുപോലെ തന്നെ സൈസസും ഉണ്ട് ഈ പട്ടുപാവാടകൾക്ക്. ഇത് കണ്ടത് മയിൽപ്പീലിയുടെ ഒക്കെ പടമുള്ള ലേഡീസ് കുർത്തയാണ്. ഓണത്തിന്റെ സ്പെഷ്യൽ ആണ് ഇതൊക്കെ. ഇവിടെ സെറ്റും മുണ്ടും സാരീസും ഒക്കെയാണുള്ളത്. പല പല ഡിസൈൻ ഒക്കെ ഉണ്ട്. ഇത് കണ്ടില്ലേ, കൃഷ്ണൻ്റെ ഒക്കെ ഡിസൈൻ ഉണ്ട് ഇതിൽ. വേറെയും ഉണ്ട് ഇതുപോലെ അടിപൊളി സെറ്റും മുണ്ടും ഒക്കെ. എന്ത് ഭംഗിയാണെന്നറിയോ അതൊക്കെ കാണാനായിട്ട്. പല പല കളേഴ്സും ഡിസൈനും ഒക്കെ ഉള്ളതുണ്ട് ഇവിടെ. ഇതെല്ലാം ഓണം സ്പെഷ്യലാണ്. പിന്നെ ബ്ലൗസ് തയ്ച്ചാരും കഷ്ടപ്പെടേണ്ട കാര്യമില്ല. ഇതിന് ചേരുന്ന ബ്ലൗസും ഉണ്ട്, അതോ നമുക്ക് തയ്ക്കണമെങ്കിൽ ക്ലോത്ത് പീസസും ഉണ്ട്. പിന്നെ പല പല കളേഴ്സുള്ള ബ്ലൗസും ഉണ്ട്. ഇതെല്ലാം സൂപ്പറാണ് കാണാനായിട്ട്. ഇത് കണ്ടില്ലേ, ഒരു സുന്ദരി ചേച്ചി സെറ്റും മുണ്ടും ഒക്കെ എടുത്ത് നിൽക്കുന്നത് നല്ല ഭംഗിയില്ലേ? കണ്ടില്ലേ, ഒരു സുന്ദരൻ ചേട്ടൻ ഇവിടെ മുണ്ടൊക്കെ എടുത്ത് നിൽക്കുന്ന നല്ല ഭംഗിയില്ലേ? ഇപ്പൊ ഞാൻ നിൽക്കുന്ന ഫ്ലവേഴ്സിന്റെ സെക്ഷനിലാണ്. ഇവിടെ നല്ല അടിപൊളി റോസസും അതുപോലെ പല പല ഫ്ലവേഴ്സും പല പല കളർ റോസസും ഒക്കെ ഉണ്ട് ഇവിടെ. പിങ്ക് കളറും പിന്നെ അതുപോലെ തന്നെ റെഡ് കളറും അതുപോലെ കുറെ കളർ റോസസും ഫ്ലവേഴ്സും ഒക്കെ. നല്ല ഭംഗിയാണ് ഇതൊക്കെ കാണാനായിട്ട്. ഇനിയും നമുക്ക് പച്ചക്കറികളും പൂക്കളും ഒക്കെ ഉള്ളിടത്തേക്ക് പോകാം. അവിടെ മനോഹരമായ ഒരു ഓണച്ചന്ത ഒരുക്കിയിട്ടുണ്ട്. ഞാനിപ്പം പൂക്കളുടെ സെക്ഷനിലാണുള്ളത്. എന്ത് ഭംഗിയാ ഇതൊക്കെ കാണാൻ. അതോടൊപ്പം നമ്മുടെ മഹാബലി തമ്പുരാനും. ഞാനിനിയും ഓടി നടന്ന് കൊറേ പൂക്കളെടുക്കാൻ പോവാണേ. ഇവിടുത്തെ ഓണച്ചന്ത കണ്ടില്ലേ, നല്ല രസമുണ്ടല്ലേ? നമുക്ക് ഓണത്തിന് സദ്യ ഉണ്ണാനായിട്ടുള്ള
വാഴയിലയാണ് ഇവിടെ ഇരിക്കുന്നത്. ഫ്രണ്ട്സ്, നമ്മുടെ ഇവിടുത്തെ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ്. അവിടുത്തെ കുറച്ച് കാഴ്ചകളും ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഹായ്, നല്ലൊരു കൊമ്പനാന. നാട്ടിലത്തെ ഒരു ഓണ ഫീലാണ് ഇതൊക്കെ കാണുമ്പോ തോന്നുന്നത്. ഇതാ രണ്ട് സുന്ദരൻ ചേട്ടന്മാർ അത്തപ്പൂ ഒക്കെ ഇട്ട് ഓണത്തെ വരവേക്കാൻ നിൽക്കുന്നു. ഇത് കണ്ടില്ലേ ഓണയൊരുക്കങ്ങൾ? മഹാബലിയും വള്ളവും കഥകളിയും പുലിക്കളിയും, നല്ല ഭംഗിയുണ്ടല്ലേ. ഓണത്തിനായിട്ടുള്ള സദ്യയുടെ ഒരുക്കങ്ങൾ ഇപ്പോഴേ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഈ പൂവെല്ലാം വീട്ടിൽ കൊണ്ടുവന്നിട്ട് ഞാനൊരു അത്തപ്പൂക്കളം ഒരുക്കാൻ പോവുകയാണേ. ഞാൻ നിലവിളക്കൊക്കെ വെച്ച് ഒരത്തപ്പൂക്കളം ഒരുക്കട്ടെ. പൂക്കൾ ഓരോന്നോരോന്നായി ഇതിന്റെ ചുറ്റുമിട്ട് കൊടുക്കാം. ഈ അത്തപ്പൂക്കളം എല്ലാവർക്കും ഇഷ്ടമായോ? എല്ലാവർക്കും എന്റെ വക ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഞങ്ങളുടെ സദ്യ ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ഞാൻ ഇനിയും സദ്യ കഴിക്കാൻ പോവുകയാണേ. ഇന്ന് ഉത്രാട ദിനത്തിൽ ഞങ്ങൾ ചെറുതായി ഒന്ന് ഓണം ആഘോഷിക്കുകയാണേ.